ஓட்டா க்ரூஸோ Thank you.
ക്രൂസിലാണ് നമ്മൾ അന്ന് രാത്രി ക്രൂസ് ഡിന്നറിന് പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേര് ചാവു ഫ്രയ പ്രിൻസസ്നോ മറ്റോ ഫിറോ പ്രൊനൗൺസ് ചെയ്യുന്ന കേട്ടു. എനിക്ക് കറക്റ്റ് ആയിട്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല കേട്ടോ. അവിടെ പലരും പല കമൻസും പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ എത്തി ഡബ്ല്യു എം എഫിൻ്റെ എല്ലാ മെമ്പേഴ്സും കൂടാണ് കേട്ടോ പോയത്. നമ്മൾ മാത്രമല്ല, 27th ഡേയിലെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നൈറ്റാണ് നമ്മൾ ക്രൂസ് ഡിന്നറിന് പോയത്. നമുക്ക് റൂഫ് ടോപ്പിലായിരുന്നു സീറ്റ് കിട്ടിയത്. അപ്പം അവിടെ ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ലാത്ത ഒരു സ്പേസ് ബാങ്കോക്കിൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും ആൾക്കാരുണ്ടാവും. അവർ വീൽ ചെയർ അടക്കം എടുത്തു മുകളിൽ കൊണ്ടുപോയി വെച്ചു. നമ്മളോട് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ചോദിക്കാനും പറയാനൊന്നും അവർ നിന്നിട്ടില്ല. പിന്നെ ബോട്ടായതുകൊണ്ട് നമുക്ക് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആണെന്ന് വാശി പിടിക്കാനും പറ്റില്ലല്ലോ. നമ്മൾ പിന്നെ പോയിട്ടിരുന്നത് അവിടെ രണ്ട് സീറ്റ് ആ ഒരു ക്യാബിൻ്റെ സൈഡിലായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഒരു സ്പേസ് ആയിരുന്നു അത്. അപ്പം നമ്മൾ അവിടെ ഇരുന്നു എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല സ്പോട്ടാണ് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് എല്ലാം വളരെ കാമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഇത് എന്തോ ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ. എനിക്കതിൻ്റെ ചുവ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടുത്തെ പലതിൻ്റെയും ടേസ്റ്റ് എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഫിറൂനാണെങ്കിൽ എല്ലാം ഇഷ്ടപ്പെടും ചെയ്തു. എനിക്ക് കൂടുതലും ഇന്ത്യൻ ടേസ്റ്റാണ് ഇഷ്ടം, ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ക്യാബിനിലേക്ക് ഇതാ ക്യാപ്റ്റൻ വന്നിരിക്കുന്നു. നിങ്ങൾ നോക്കിക്കാൻ മൊത്തം ലൈറ്റ്സ് ആണല്ലേ, ഗോൾഡൻ കളറും ബ്ലൂ കളറൊക്കെ ആയിട്ട്. ആ ഒരു റിവറിന് തന്നെ മൊത്തം ഒരു ഷെയ്ഡാണ്, മൊത്തം കളർഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവർ ഒപ്പം ഉണ്ടായിരുന്നത്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാംനെസ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് സമാധാനം നമ്മുടെ ബോഡിക്കും ഫീൽ ചെയ്യാമെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്കപ്പം ഉണ്ടായിരുന്നത്. നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു സ്പേസിലിരുന്നു. അവരാരും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ല രസമായിട്ട് നമ്മളത് എൻജോയ് ചെയ്തു. ഇതെന്തോ കൊക്ക കോള മറ്റുമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പം അങ്ങനെയാണ്. ഇനി ഈ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു കേട്ടോ, ബൂഗിൾ എന്നാണ് ഫിറോ എനിക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ കേട്ടോക്ക്. ആ ഒരു മ്യൂസിക് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം സമാധാനമൊക്കെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ബുഫേ ആയിരുന്നു. അവിടെ നോൺ വെജും വെജും ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വെജിറ്റേറിയൻ അതാണ് കേട്ടോ. കാരണം നമ്മൾ ദാലും പപ്പടവും ഞാനൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ഫിറൂൺ എടുത്തതാണ്, പക്ഷേ ഞാനത് എടുത്തു, ഞാനാണത് കഴിച്ചത്. ഇതെനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു പാലസ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടില്ലേ മൊത്തം ലൈറ്റ്സ്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പാലസ് ആണ്. അവിടെ ഇങ്ങനെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും ബാങ്കോക്കൊന്നും കണ്ടു തീരില്ല. അത്രയും സ്പോട്ടുകളുണ്ട് നമുക്ക് വിസിറ്റ് ചെയ്ത് നമുക്ക് കുറേ ദിവസം സ്പെൻഡ് ചെയ്ത് വരാൻ പറ്റൊരു ഒരു സ്ഥലമാണ് ബാങ്കോക്ക്. പിന്നെ അവിടെ കുറേ ടെമ്പിളുകളും ഉണ്ടായിരുന്നു. ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ, നല്ല ഭംഗിയില്ലേ? അത് ശരിക്കും നേരിട്ട് കാണാനും ഭയങ്കര രസമുണ്ട്, ഭയങ്കര ലൈറ്റൊക്കെ ആയിട്ട്. ദേ ഫിറൂൺ ഇങ്ങനെ നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തായിരുന്നു അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. കാരണം നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ വരുമ്പോൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തം ലൈറ്റ്സ് ആണ്. പിന്നെ ഫിറൂ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇത് എന്താ സിറ്റി ഓഫ് ഏഞ്ചൽസ്, സിറ്റി ഓഫ് റിവേഴ്സ് എന്നൊക്കെയാണ് ബാങ്കോക്കിനെ പറയുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഈ ഒരു ക്രൂയിസിൽ നിന്നാണ് ബാങ്കോക്കിന് കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. നമ്മൾ രണ്ട് ദിവസമല്ലേ ഉണ്ടായിരുന്നത്, മൂന്ന് ദിവസം. അപ്പോൾ നമുക്ക് മൊത്തമൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു റിവർ തന്നെ ഒരു പബ്ബ് പോലെയെന്ന് ഫിറു പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഡാൻസും പാട്ടെല്ലാം തുടങ്ങി. പക്ഷെ അവരാരും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. അവരവർ അവരവർക്ക് എന്താണോ സന്തോഷം തോന്നുന്നത് ആ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഡാൻസ് കളിക്കുന്നവരും പാട്ട് പാടുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ കൈലേഷേട്ടൻ, മാത്തുക്കുട്ടി, അവരെല്ലാവരും ഉണ്ട്. ഇത് എല്ലാവരും ഇതിൻ്റെ മെമ്പേഴ്സാണ് കേട്ടോ. അവരൊരു ടൂറിന് വന്ന ഫീലിംഗ് ആണ് അവർക്ക്. ഇതേ ഞാൻ പറഞ്ഞില്ല അവിടെ കുറേ ടെമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ അവിടുത്തെ ഓരോരോ ടെമ്പിളുകളാണ്. കൂടുതലും ബുദ്ധിസം ആണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നമ്മൾ ഈ ഒരു ഗണപതിയുടെ വിഗ്രഹം അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സ്ട്രീറ്റിലൂടെ നമ്മൾ നടന്നപ്പോഴാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ നോക്കിക്കേ ഒരു ലൈറ്റിൻ്റെ ഒരു ഭംഗിയല്ലേ. ഇത് അവിടുത്തെ എന്തോ ഒരു ഇതാണ് ആർക്കിടെക്റ്റ്, ഒരു നല്ല ഭംഗിയുള്ളൊരു കെട്ടിടമാണ്. അതെന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല. ചിലപ്പം ടെമ്പിളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാലസ് ആയിരിക്കാം. നമ്മളെല്ലാം കൂടെ നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതെന്തോ ഒരു ബ്രിഡ്ജിൻ്റെ എന്തോ ഭാഗമോ മറ്റാണ്. ഇതെനിക്ക് തോന്നുന്നു അമ്പലത്തിൽ പണി നടക്കുന്നതാണെന്നാണ് ഫിറോ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ശരിക്കും അതെന്തോ കരിങ്കല്ലം കൊണ്ട് ഉണ്ടാക്കിയാണെന്ന്. പക്ഷേ പണി നടക്കുന്നതുകൊണ്ട് മൂടിയിട്ടാൻ തോന്നുന്നു. കാണാനൊരു ഹൊറർ ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെയും കുറേ നേരം ഒരു രണ്ട് മണിക്കൂറോളം നമ്മളതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
അപ്പം എല്ലാവരും ഭയങ്കര രസമായിട്ട് പാട്ടും ഇതൊക്കെ ഇതാക്കിക്കൊണ്ട് അതിലിങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പം ഞാനിത് ഇവിടെ ഇങ്ങനെ ഈ വിഷ്വൽസൊക്കെ കണ്ട് വളരെ കാമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഫിറൂൺ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു. ഫിറൂണും ഭയങ്കരമായിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ കയ്യിൽ പൈസയും നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ബാങ്കോക്ക് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു പ്രൗഢി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, കുറച്ചും കൂടെ നമ്മൾ ഉള്ളോട്ട് അല്ലെങ്കിൽ അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കുറേ സ്ട്രീറ്റ് ഏരിയാസും ഈ സ്ട്രീറ്റിൻ്റെ തന്നെ പലവിധ ഫേസസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. എല്ലാ ടൈപ്പ് ഓഫ് എന്താണ് എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളാണ്. അതേപോലെ ഒട്ടുമേ അത്ര പുഷ്ടിയില്ലാത്ത കെട്ടിടങ്ങളും നമുക്ക് ബാങ്കോക്കിൽ കാണാൻ പറ്റും. സ്ട്രീറ്റിൽ കുറേ ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ബാങ്കോക്കിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഒരു അവസരം എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. നമ്മളിതേ തിരിച്ച് ബസ്സിൽ കയറി നമ്മളെ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ടാറ്റാ.